നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബൈബിൾ സൊസൈറ്റി കേരള ഓക്സിലറി ഒരുക്കുന്ന സ്വീറ്റർ ദാൻ ഹണി, തേനിലും മധുരം എന്ന ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് കർത്താവ് നമുക്ക് തന്ന ഭാഗ്യവചനങ്ങളാണ്. 5 ഭാഗ്യവചനങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് 6-ാമത്തെ ഭാഗ്യവചനമാണ്. അത് ഹൃദയശുദ്ധിയുള്ളവർ, ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യമാണിത്. ഹൃദയശുദ്ധി, പ്യുവർ ഇൻ ഹാർട്ട്. എന്താണ് പ്യുവർ എന്ന വാക്കിൻ്റെ അർത്ഥം? അതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ഈ വാക്കിന് വിശുദ്ധ മത്തായി ഒറിജിനൽ ഗ്രീക്ക് ടെക്സ്റ്റിൽ ഉപയോഗിച്ചിരുന്ന പദം കാത്തറോസ് എന്നൊരു പദമാണ്. ഈ കാത്തറോസ് എന്ന് വെച്ചാൽ എന്താണ്? ഈ പദം 3 വ്യത്യസ്ത തലങ്ങളിൽ ഉപയോഗിച്ചിരുന്നവയാണ്. 1-ാമത്, മുഷിഞ്ഞ വസ്ത്രങ്ങൾ, അവ അലക്കി വെളുപ്പിക്കുന്ന ജോലിക്ക് ഈ പദമാണ് ഉപയോഗിച്ചിരുന്നത്. 2-ാമത്, ധാന്യങ്ങൾ പാറ്റി അതിൽ നിന്നും പതിരൊക്കെ കളഞ്ഞ് നല്ല ധാന്യത്തെ വേർതിരിച്ചെടുക്കുന്ന പ്രവൃത്തി, അതിനും ഈ കാത്തറോസ് എന്ന പദം ഉപയോഗിച്ചിരുന്നു. 3-ാമതൊരു വിധത്തിൽ ഈ പദം ഉപയോഗിച്ചിരുന്നത് വെള്ളം ചേരാത്ത പാല്, മായം ചേരാത്ത വീഞ്ഞ്, ഒരു സങ്കരവും കലരാത്ത ലോഹം, ഇതിനൊക്കെ ഈ പദം ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഹൃദയശുദ്ധി എന്ന വാക്കിന് കൊടുക്കാവുന്ന അർത്ഥങ്ങൾ മായമില്ലാത്ത, കളങ്കമില്ലാത്ത, അഥവാ അങ്ങനെ കളങ്കവും മായവും അശുദ്ധിയും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ അവയൊക്കെ ഒന്ന് കഴുകി മാറ്റി ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയമുള്ളവർ, മായം ചേരാത്ത, ലക്ഷ്യമുള്ളവർ, അവരാണ് ഹൃദയശുദ്ധിയുള്ളവർ. ഇനി എന്തുവാ ഈ മായമില്ലാത്ത ഹൃദയമുള്ളവർക്ക് ഉള്ള അവർക്കുള്ള പ്രത്യേകത? പ്രിയമുള്ളവരെ, അവരുടെ വാക്കുകൾ മായമില്ലാത്തതാകും, അവരുടെ പ്രവൃത്തികൾ മായമില്ലാത്തതാകും. യേശു പറഞ്ഞു, ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. നല്ല മനുഷ്യർ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്നും നല്ലത് പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ഹൃദയത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെ സംസാരവും പ്രവൃത്തിയും എല്ലാം. ഹൃദയം മായമുള്ളതാകുമ്പോൾ സംസാരം മായമുള്ളതാകുന്നു, പ്രവൃത്തികൾ മായമുള്ളതാകുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നാം വളരെ മാന്യമായിട്ട് ദൈവികമായി കരുതുന്ന പ്രവൃത്തികളിലും അതിൻ്റെ ലക്ഷ്യത്തിൽ ഒരു പക്ഷേ ചില മായം, ചില കാപ്പെട്ടിയൊക്കെ മറിഞ്ഞിരിപ്പില്ലേ? ഉദാഹരണത്തിന്, ഒരു സാധുവിനെ നാം സഹായിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല പ്രവൃത്തി തന്നെ. പക്ഷേ ആ നല്ല പ്രവൃത്തിയുടെ ഉദ്ദേശത്തിലും ഒരു മായമുണ്ടോ? ആ സാധുവിനെ സഹായിക്കുന്നു എന്ന നല്ല പ്രവൃത്തിയിൽ കൂടെ നമുക്കൊരു സൽപ്പേരുണ്ടാക്കണം എന്നൊരു ഹിഡൻ അജണ്ട അതിലുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയം മായം കലർന്നതാകുന്നു, നമ്മുടെ ലക്ഷ്യത്തിൽ ഒരു കാപട്യം ഉള്ളതാകുന്നു. ആത്മീയ തലത്തിലും ഈ കാപട്യം ഉണ്ടാകാം. ഞാനിപ്പോൾ ഈ വചനം സംസാരിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ലക്ഷ്യത്തിൽ ഒരു മായമുണ്ടോ? വചനം 60-ഉം 100-ഉം മേനി ഫലം തരണം എന്നതിലുപരിയായിട്ട് എൻ്റെ പേരൊന്ന് വലുതാകണം, അതാണോ എൻ്റെ ലക്ഷ്യം? എങ്കിൽ എനിക്ക് ഹൃദയശുദ്ധിയില്ല. നിത്യരാജ്യത്തിൻ്റെ അവകാശികളായിട്ട് ദൈവത്തെ കാണുന്ന ഭാഗ്യ പദവി
നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ നാം ഹൃദയശുദ്ധിയുള്ളവരാകണം. അതിന് ദൈവം തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്ന് തന്ന വചനങ്ങൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഹൃദയശുദ്ധിയുള്ളവരാകുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ അവിടുത്തെ നിത്യരാജ്യത്തിൻ്റെ അവകാശികളാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. Thank you.